കത്വ ബലാത്സംഗത്തിന്റെ പശ്ചാത്തലത്തിൽ മോദിക്ക് അന്താരാഷ്ട്ര മാധ്യമത്തിന്റെ വിമർശനം. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ആക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം പാലിക്കുന്നുവെന്ന് ന്യൂയോർക്ക് ടൈംസ്. മോദിയുടെ പാർട്ടിക്കാർ ഉൾപ്പെടെ കേസുകളിൽ അദ്ദേഹം കുറ്റകരമായ മൗനം പാലിക്കുന്നുവെന്നും വിമർശനമുണ്ട്. ന്യൂയോർക്ക് ടൈംസിന്റെ മുഖ പ്രസംഗത്തിലാണ് മോദിക്കെതിരെ വിമർശനം. വിവരങ്ങളുമായി അജീഷ് ന്യൂസ് റൂമിൽ നിന്ന് ചേരും. അജീഷ്, ഇത് ആദ്യമായല്ല ന്യൂയോർക്ക് ടൈംസ് മോദിക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. നേരത്തെ ഗൗരി ലങ്കേഷ് ആക്രമിക്കപ്പെട്ടപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ ഇരുണ്ട കാലത്തിലേക്ക് പോകുമെന്ന് മോദിയെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയിരുന്നു ന്യൂയോർക്ക് ടൈംസ്. ഒരു അന്തർദേശീയ മാധ്യമത്തിന്റെ എഡിറ്റോറിയൽ നിസ്സാരമായി കാണാനുമാവില്ല. ഇത്തവണ എന്താണ് നരേന്ദ്രമോദിയെക്കുറിച്ച് ന്യൂയോർക്ക് ടൈംസ് മുഖലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? അരുൺ, ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ദിനപത്രങ്ങളിൽ ഒന്നാണ് ന്യൂയോർക്ക് ടൈംസ്. ന്യൂയോർക്ക് ടൈംസിന്റെ ഇന്നത്തെ മുഖപ്രസംഗത്തിലാണ് നരേന്ദ്രമോദിയുടെ അദ്ദേഹം ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ കുറ്റാരോപിതരാകുന്ന സംഭവങ്ങളിൽ അദ്ദേഹത്തിന്റെ മൗനത്തെ വിമർശിച്ചുകൊണ്ട് ന്യൂയോർക്ക് ടൈംസ് രംഗത്ത് വന്നിരിക്കുന്നത്. കശ്മീരിലെ 8 വയസ്സുകാരി പെൺകുട്ടിക്കുണ്ടായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, അനുഭവത്തിന്റെ ഈ സംഭവത്തിൽ രാജ്യമൊട്ടാകെ പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ ഒരാഴ്ചക്കാലയോളം പ്രധാനമന്ത്രി മൗനത്തിലിരിക്കുകയായിരുന്നു. ഒരു പ്രതികരണവും നടത്താതെ നിശബ്ദതയിൽ ഇരുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് പ്രധാനമന്ത്രിയുടെ ഈ മൗനത്തെ, ഈ ഒരു ക്രൂരകരമായ മൗനത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമന്ത്രി ന്യൂയോർക്ക് ടൈംസിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത് ഇവയൊക്കെയാണ്. പ്രധാനമന്ത്രി മികച്ച ഒരു പ്രാസംഗികനാണ്. അദ്ദേഹം നിരന്തരം ട്വീറ്റ് ചെയ്യുന്ന ആളാണ് എന്നാണ് അദ്ദേഹം സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ ഇന്ത്യയിലെ സ്ത്രീകൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും എതിരെ അഴിച്ചുവിടുന്ന അക്രമങ്ങളിൽ, ഉയർത്തുന്ന ഭീഷണികളിലും അദ്ദേഹത്തിന് ശബ്ദം നഷ്ടപ്പെടുന്നു. ഈ ആഴ്ച ഇന്ത്യക്കാർ തെരുവിലിറങ്ങിയത് 8 വയസ്സുകാരിയായ പെൺകുട്ടിയോട് മോദിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ ചെയ്ത കൊടും ക്രൂരതയിൽ സർക്കാർ പുലർത്തിയ നിസ്സംഗതയ്ക്കും അതേപോലെ തന്നെ ഇരയോട് കാട്ടിയ നിർദ്ദയത്വത്തിനും എതിരെ പ്രതിഷേധിക്കാനാണ് ഈ സംഭവത്തിൽ. ഈ കേസടക്കം നിരവധി തന്റെ അനുയായികൾ ഉൾപ്പെട്ട കേസുകളിലൊന്നും മോദി കാര്യമായി ഒന്നും പറഞ്ഞിരുന്നില്ല, തന്നെ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. കഴിഞ്ഞ ആഴ്ച വരെ അദ്ദേഹം ജമ്മു കാശ്മീരിലെ ഈ പെൺകുട്ടിക്ക് നേരെയുള്ള ക്രൂരതയെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല. പെട്ടെന്ന് പ്രതിഷേധങ്ങൾ ശക്തമാവുകയും യു എൻ ഐക്യരാഷ്ട്രസഭയടക്കം ഈ വിഷയത്തിൽ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തപ്പോഴാണ് മോദി ഈ സംഭവങ്ങൾ നാടിന് അപമാനകരമാണെന്ന രീതിയിൽ പറഞ്ഞത്. പക്ഷെ അത്രയും നാൾ വരെയുള്ള അദ്ദേഹത്തിന്റെ മൗനം അത് വളരെ കുറ്റകരമാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഉത്തർപ്രദേശ് കൂടുതൽ ഭൂരിപക്ഷമുള്ള സംസ്ഥാനം, ഉത്തർപ്രദേശിൽ തന്റെ പാർട്ടിയിലുള്ള ഒരു പ്രവർത്തകൻ, അതേ ഒരു ക്യാബിനറ്റിലുള്ള ഒരു തന്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള ഒരു MLA കുറ്റാരോപിതനായ ഒരു കേസ്, അതിലെ കുട്ടി പീഡനത്തിനിരയായ കുട്ടി നേരിട്ട് വന്ന് MLA പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടും MLA സംരക്ഷിക്കും, ഒരു വർഷത്തോളം MLA സംരക്ഷിച്ചും അദ്ദേഹത്തെ പുറത്താക്കാൻ കൂട്ടാക്കാതെ ഈ സംഭവത്തിനും മൗനമായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി. ഈ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അല്ലായിരുന്നിട്ട് പോലും ഇതേപോലെ ദളിതുകൾക്കും അതേപോലെ ന്യൂനപക്ഷങ്ങൾക്കും അതേപോലെ തന്നെ തീവ്ര ദേശീയവാദികളും വർഗീയവാദികളും നടത്തുന്ന ആക്രമണങ്ങൾ, ഈ ആക്രമണങ്ങൾക്കൊന്നും തന്നെ പ്രധാനമന്ത്രി ഒരു മറുപടിയും പറയുന്നില്ല. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി മൗനമാണ് പാലിക്കുന്നത്. ഇത്തരം സംഭവങ്ങളാണ് ന്യൂയോർക്ക് ടൈംസ് പ്രധാനമായും എടുത്തു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ നിമിഷം MB രാജേഷ് MB, അദ്ദേഹം കൂടി നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ MB രാജേഷ്, ഇത് ആദ്യമായല്ല ന്യൂയോർക്ക് ടൈംസ് മോദിയെ ഇങ്ങനെ രൂക്ഷമായി വിമർശിക്കുന്നത്. നേരത്തെ ഗൗരി ലങ്കേഷ് വധിക്കപ്പെട്ടപ്പോഴും എഡിറ്റോറിയൽ ഇങ്ങനെയായിരുന്നു, കാരണം ഇന്ത്യൻ ജനാധിപത്യം മോദിയുടെ കാലഘട്ടത്തിൽ അതിന്റെ ഏറ്റവും വേർസ്റ്റ് ഘട്ടത്തിലേക്ക് പോകും എന്നുള്ളത്. ഇത് രണ്ടാം തവണ അതിഭീകരമായ വിമർശനം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടുമ്പോൾ അദ്ദേഹം കുറ്റകരമായ മൗനമാണ് പാലിക്കുന്നത് എന്നാണ് ഈ അന്തർദേശീയ മാധ്യമം അതിന്റെ മുഖലേഖനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ശ്രീ MB രാജേഷ്, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിര മാധ്യമങ്ങളിൽ ഒന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം. ന്യൂയോർക്ക് ടൈംസിന്റെ എഡിറ്റോറിയലുകൾ, മുഖലേഖനങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെയാണ് ലോകം ആകെ കണക്കിലെടുക്കാറുള്ളത്. ഇതേ ന്യൂയോർക്ക് ടൈംസ് തന്നെ, കേൾക്കാമോ ഞാൻ പറയുന്നത്? തുടർന്നോളൂ, കേൾക്കുന്നുണ്ട്. ഇതേ ന്യൂയോർക്ക് ടൈംസ് തന്നെ മോദി അധികാരത്തിൽ വന്നയുടൻ മോദിയെ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്തപ്പോ അത് ഒരു സാക്ഷ്യപത്രം പോലെ ചില്ലിട്ട് കൊണ്ടു നടന്നിട്ടുള്ളവരാണ് മോദി ഭക്തരും അനുയായികളും. ആ ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ ഒന്നിലേറെ തവണയായി മോദിയുടെ സാമ്പത്തിക നയങ്ങളെയും അതുപോലെ വർഗീയ വിഭജനം സൃഷ്ടിക്കുന്ന
ആയിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്വ കൂട്ടബലാത്സംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ന്യൂയോർക്ക് ടൈംസ് മാത്രമല്ല, ഒരുപക്ഷെ സമീപകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ സെക്രട്ടറി ജനറൽ തന്നെ ഇതിനെ അപലപിക്കുകയും ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. ലോക രാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ ഇന്ത്യയുടെ മുഖം വികൃതമാക്കി മോദി ഭരണം എന്നതിന്റെ തെളിവാണ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ മുതൽ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസ് വരെയുള്ള മാധ്യമങ്ങളും അന്താരാഷ്ട്ര സമൂഹവും ഉയർത്തുന്ന ഈ വിമർശനങ്ങൾ കാണിക്കുന്നത് അതാണ്. ഇന്ത്യയുടെ അന്തസ് ഇടിച്ചു താഴ്ത്തിയിരിക്കുന്നു മോദി ഭരണം എന്നുള്ളതാണ്. അതെ, കാരണം അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യൻ പ്രതിച്ഛായ അങ്ങേയറ്റം മോശമാകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണം കൂടിയാണ് ഇത്. ഏറ്റവും ശ്രദ്ധേയമായത് ഇതിന്റെ മുഖലേഖനത്തിലെ പ്രധാന ഭാഗങ്ങളാണ്. അതായത് അദ്ദേഹം നിരന്തരം ട്വീറ്റ് ചെയ്യുന്ന ആളാണ്, ഒരു പ്രാസംഗികനാണ്, മികച്ച പ്രാസംഗികനാണ് എന്ന തരത്തിൽ സ്വയം പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് സറ്റാരിക്കായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങേയറ്റം ആക്ഷേപഹാസ്യത്തിന്റെ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും ഇങ്ങനെ ഒരു ദാരുണമായ സംഭവത്തെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് മുഖലേഖനത്തിൽ പറയുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കൃത്യസമയത്ത് പ്രതികരിക്കണമെന്നില്ല, പക്ഷേ ഇത്തരത്തിലുള്ള സുപ്രധാന കാര്യങ്ങളിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്നാണ് ഈ മാധ്യമം ചോദിക്കുന്നത്. ശ്രീ എം പി രാജേഷ്, ജനാധിപത്യവാദിയാണെങ്കിൽ ഇത്തരത്തിൽ അഭിപ്രായങ്ങളെല്ലാം സഹിഷ്ണുതയോടെ കേൾക്കുകയും ഗൗരവത്തോടെ കണക്കിലെടുക്കുകയും ആവശ്യമായ തിരുത്തലുകളും മാറ്റങ്ങളും വരുത്തുകയും ചെയ്യും. എന്നാൽ മോദിയുടെ രീതി, തനിക്ക് കിട്ടുന്ന ഇതേ മാധ്യമങ്ങളിൽ നിന്നൊക്കെ കിട്ടിയ പുകഴ്ത്തലുകൾ അത് എത്ര ചെറുതാണെങ്കിലും അതിനെ പെരുപ്പിച്ച് കാണിക്കുകയും അതിനെ ആഘോഷമാക്കുകയും അതൊരു പൊങ്ങച്ചമായി ആടയാഭരണം കൊണ്ടു നടക്കുകയും, എന്നാൽ അവർ വിമർശനത്തിന്റെ സ്വരമുയർത്തിയാൽ, വിയോജിപ്പുയർത്തിയാൽ അതിനെ അവഗണിക്കുകയും ചെയ്യുക എന്നതാണ്. ഇപ്പോ ഇതൊന്നും ഉൾക്കൊള്ളാനോ അതനുസരിച്ച് തിരുത്താനോ ഒക്കെയുള്ള ഒരു ജനാധിപത്യ ബോധം ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. വളരെ നന്ദി ശ്രീ എം പി രാജേഷ് ഈ ഘട്ടത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. അജേഷ്, ഈ മുഖലേഖനത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ഊന്നി പറയുന്നത്? അരുണ, മുഖലേഖനത്തിൽ പറയുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നരേന്ദ്രമോദി ട്വിറ്ററിൽ സ്ഥിരമായി ട്വീറ്റ് ചെയ്യുന്ന ആളാണ്, നല്ലൊരു പ്രാസംഗികനാണ്. അദ്ദേഹം ആക്ഷേപ രീതിയിലുള്ള ഒരു തുടക്കമാണ് ഈ മുഖപ്രസംഗത്തിന് നൽകിയിരിക്കുന്നത്. അതേപോലെ തന്നെ യു പിയിലെ ആ സംഭവം, യു പിയിൽ നടന്ന പെൺകുട്ടിയുടെ പീഡനം, എം എൽ എ കുറ്റാരോപിതമായിട്ടുള്ള സംഭവം, ഈ സംഭവത്തിൽ നരേന്ദ്രമോദി അതായത് കുറ്റകരമായിട്ടുള്ള മൗനമാണ് പാലിച്ചിരിക്കുന്നത്. അദ്ദേഹം ആ ഈ പ്രതിയുടെ, അതേപോലെ തന്നെ ഈ പെൺകുട്ടിയുടെ പിതാവ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ മരിക്കുകയുണ്ടായി. ഇതിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത എം എൽ എയും അദ്ദേഹത്തിൻ്റെ സഹോദരനും ഒക്കെ തന്നെ ഇപ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴും സമൂഹത്തിന് മുന്നിൽ ഫ്രീ ആയിട്ട് നടക്കുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ഇത്തരം സംഭവങ്ങളിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു തരം നീക്കങ്ങളും അല്ലെങ്കിൽ ഒരു പ്രതികരണവും നടത്താതിരിക്കുന്നത് ഏറ്റവും അധികം മോശമായ കാര്യമെന്നാണ് എന്നും കൂടി ഈ മുഖലേഖനത്തിൽ ന്യൂയോർക്ക് ടൈംസ് കൂട്ടിച്ചേർക്കുന്നു. തന്നെ പിന്തുണയ്ക്കുന്നവർ ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങൾ മോദി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഈ ചില കാര്യങ്ങൾ, ഏതാണ്ട് ഈ കേസുകൾ ഒറ്റപ്പെട്ട പ്രധാനപ്പെട്ട രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രതിഷേധങ്ങൾ പുറപ്പെടുവിക്കുന്ന ഇത്തരം സംഭവങ്ങളിൽ പോലും പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് എന്തുതരം ഒരു രോഗമാണെന്ന് ഈ ന്യൂയോർക്ക് ടൈംസിന്റെ ഇത് ചോദിക്കുന്നു. തീവ്ര ദേശീയ ശക്തികൾ ആസൂത്രണം ചെയ്യുന്ന ഇത്തരം സംഘടിതമായിട്ടുള്ള അല്ലെങ്കിൽ സംഘടിതമായി നടപ്പാക്കുകയും ചെയ്യുന്ന ഇത്തരം സംഭവങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ അതേപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നമ്മൾ കണ്ടതാണ്. കത്വ സംഭവത്തിൽ ന്യൂനപക്ഷത്തെ, ഒരു നടപടി സമൂഹത്തെ തുരത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം തീവ്ര ശക്തികൾ സംഘടിതമായി ഗൂഢാലോചന നടത്തി ഈ സംഭവങ്ങൾ നടത്തിയത്. ഈ സംഭവങ്ങൾ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് അത്രയധികം കുറ്റം തന്നെയാണെന്നാണ് ന്യൂയോർക്ക് ടൈംസ് നിമിഷം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി വി തോമസ്, അദ്ദേഹം കൂടി നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ പി വി തോമസ്, ഭരണത്തിൻ്റെ ആദ്യ നാളുകളിൽ മോദിക്ക് അനുകൂലമായി എഴുതിയ വാർത്തകളെ വലിയ പ്രാധാന്യത്തോടു കൂടി ബി ജെ പിക്കാർ പാടിപ്പുകഴ്ത്തിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ന്യൂയോർക്ക് ടൈംസിൻ്റെ. എന്നാൽ നിരവധി തവണ അദ്ദേഹത്തിൻ്റെ ഭരണത്തെ വിമർശിച്ചും നിശിതമായ വിമർശനങ്ങൾ മുഖലേഖനങ്ങളിലൂടെ എഴുതുകയും ചെയ്തിട്ടുണ്ട് ന്യൂയോർക്ക് ടൈംസ്. ഗൗരി ലങ്കേഷിന്റെ വധത്തിൽ ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യത്തിന് കുച്ചുവിലങ്ങിട്ട ഇട്ട സമയത്ത്, എൻ ഡി ടി വിയിൽ CBI റെയ്ഡ് നടത്തിയ സമയത്ത് ഒക്കെ വളരെ ഗൗരവത്തോടുകൂടി കൃത്യമായ ഇടപെടൽ അത് നടത്തിയിരുന്നു മുഖലേഖനങ്ങളിലൂടെ ന്യൂയോർക്ക് ടൈംസ്. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ക്രൂരമായ കൊലപാതകത്തിലും നരേന്ദ്രമോദിയെ വിമർശിച്ച മുഖലേഖനം എഴുതിയിരിക്കുകയാണ്. കാരണം അന്താരാഷ്ട്ര സമൂഹത്തിൽ അത്രത്തോളം ഇന്ത്യയുടെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്നു,
അല്ലെങ്കിൽ ഈ അനീതികളോട് പ്രതികരിക്കാത്ത പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നാണ് ഒരർത്ഥത്തിൽ ന്യൂയോർക്ക് ടൈംസ് അതിന്റെ മുഖലേഖനത്തിലൂടെ ഇത്തവണ പറയുന്നത്. ശ്രീ പി വി തോമസ്, ന്യൂയോർക്ക് ടൈംസിന് മുമ്പും മോദി വിമർശിച്ചിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും അവസാനം വിമർശിച്ചത് യോഗി ആദിത്യനാഥിനെ യു പിയുടെ മുഖ്യമന്ത്രി ആക്കിയപ്പോഴാണ്. അതുപോലെ തന്നെ പല അവസരങ്ങളിലും ശേഷം വളരെ അടുത്ത കാര്യങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. അത് വളരെ ശരിയുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം മോദി പല കാര്യങ്ങളിലും കുറ്റകരമായ ഒരു മൗനമാണ് പാലിച്ചുകൊണ്ടുവരുന്നത്. അത് പ്രത്യേകിച്ചും കത്തുവ പോലുള്ള സംഭവങ്ങളിൽ അദ്ദേഹം ആരംഭത്തിനെ തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അവസാനം മനസ്സിലാമൻസോടെ പ്രതികരിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, വളരെ ലേറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രതികൾക്ക് പ്രലോഭനം നൽകുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിലേക്ക് പോകും. അത് തന്നെയുമല്ല, ഈ രണ്ട് സംഭവങ്ങൾ, ഉണ്ണാവ സംഭവവും അതുപോലെ തന്നെ കത്തുവ സംഭവവും നടക്കുന്നത് ഒന്ന് ബി ജെ പി ഭരിക്കുന്ന കാലത്താണ്, യു പി എന്ന് പറയുന്നത് ഉണ്ണാവ്. മറ്റത് ബി ജെ പി കൂടി ഭരണപങ്കാളിയായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കാശ്മീരിലെ ജമ്മുവിലെ കത്വ എന്ന് പറയുന്നത്. ഈ സംഭവങ്ങൾ എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുവാനായിട്ട് നരേന്ദ്രമോദിക്ക് സാധിക്കും ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ? തീർച്ചയായിട്ടും അതിഭീകരമായ സംഭവമാണ് കത്വയിൽ നടന്നത്. അവിടെ 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും ഡ്രാഗ്ലി കൊടുക്ക് മയക്കുകയും അതിനുശേഷം വനത്തിലും ഒരു അമ്പല ക്ഷേത്രത്തിലും വിട്ട് ബലാത്സംഗം ചെയ്യും, കൂട്ട ബലാത്സംഗം ചെയ്യുകയും ചെയ്ത സംഭവമാണത്. അതുപോലെ നാടിനെയും ലോകത്തെ മുഴുവനും നടക്കുന്ന ഒരു സംഭവത്തിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചില്ല സമയത്ത് എന്നുള്ള കാര്യം വലിയൊരു കൃത്യവിലോകനമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. ശരിയാണ്, 2 BJP മന്ത്രിമാർ രാജിവെക്കുകയുണ്ടായി. അത് എപ്പോഴാണ് അവരെ സംരക്ഷിക്കാവുന്ന പോലെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിന് ശേഷം മാത്രമാണ്, ജനവികാരം ആളിക്കത്തിയപ്പോൾ മാത്രമാണ് അവർക്ക് എതിരായി നടപടിയെടുക്കുവാൻ ഫോഴ്സ് ആയത്, പ്രേരിതമായത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക്, സാമാന്യ ജനങ്ങൾക്ക് നീതി ലഭിക്കുമോ എന്നുള്ള കാര്യം വരെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ ഭരണത്തിന്റെ കീഴിൽ. അതുതന്നെയാണ് ഈ ന്യൂയോർക്ക് ടൈംസും എഡിറ്റോറിയൽ പറയുന്നത്. കാരണം നിരവധി സംഭവങ്ങൾ, ഇതിനെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ അനുയായികൾ നടത്തുന്ന കിരാത വാഴ്ച, അതിൽ എല്ലാത്തിലും അഭിപ്രായം പറയണം അല്ലെങ്കിൽ ഇടപെടണം എന്ന നിഷ്കർഷയൊന്നും പാലിക്കുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള അതിഭീകരമായ സംഭവങ്ങളിലെങ്കിലും കുറഞ്ഞ പക്ഷം അദ്ദേഹം മൗനം ഭഞ്ജിക്കേണ്ടതല്ലേ എന്നാണ് ന്യൂയോർക്ക് ടൈംസ് ചോദിക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല, ഇന്ത്യയിൽ ഇത് നിരന്തരമായി സംഭവിക്കുന്നു എന്നാണ് അതിന്റെ മുഖലേഖനത്തിലൂടെ ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. ഒന്ന് നോക്കൂ, അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച്, അവിടുത്തെ ഭരണാധികാരിയെക്കുറിച്ച് എന്തു തരത്തിലുള്ള ഒരു പൊതുധാരണയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് ഈ മുഖലേഖനം കൃത്യമായി കാട്ടിത്തരുന്നില്ലേ? തീർച്ചയായിട്ടും അത് ഈ ന്യൂയോർക്ക് ടൈംസ് മാത്രമല്ല, യുണൈറ്റഡ് നേഷൻസിന്റെ സെക്രട്ടറി ജനറലും പറയുകയുണ്ടായി കത്വ സംഭവം അതിഭീകരമായിട്ടുള്ള സംഭവമാണെന്ന്. അതുപോലെ ലോകം മുഴുവനും ഉറ്റുനോക്കുകയാണ് എന്ത് ആക്ഷൻ എടുക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ. പക്ഷേ കാര്യമായി ശരിയാണ്, ഫാസ്റ്റ് ട്രാക്ക് ട്രയൽ നടക്കുന്നുണ്ട് അവിടെ. മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയുടെ കടുംപിടുത്തമാണ് അതിന് കാരണം. അങ്ങനെയൊക്കെ സംഭവം നടക്കുമ്പോഴും ഭരണകക്ഷി, പ്രധാന ഭരണകക്ഷി യുടെ നേതാവ് കാര്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹം എല്ലാ ഒരു സംഭവമാണ് ആസ് യൂഷ്വൽ എന്ന രീതിയിൽ നടക്കുകയാണ്. പക്ഷേ ഇത് ആസൂത്രിതമാണ്, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നത് ചില പ്രത്യയശാസ്ത്രത്തിന്റെയും രാഷ്ട്രീയ സമീപനത്തിന്റെയും ഭീഷണത്തിന്റെയും ഫലമായിട്ടാണ്. അതാണ് കത്വ എന്ന് പറയുന്നത്. കത്വയിൽ മതം കലർത്തിയിട്ടുണ്ട്. അതായത് ഈ നമാഡ്സിനെ അവിടുന്ന് ഓടിക്കുവാൻ വേണ്ടി, ഗുജർ നമാഡ്സിനെ അവിടുന്ന് ഓടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണത്. അവിടെ ഗ്രേസിംഗ് ലാൻഡാണത്. അവിടെയാണ് അവർ വർഷം തോറും അമ്മയ്ക്കുവാനായിട്ട് വരുന്നത്, പശുക്കളെയും അതുപോലെ തന്നെ എരുമ്പുകളെയും അതുപോലെ തന്നെ കുതിരയുമായിട്ടെല്ലാം വരുന്നത്. അവിടെ നിന്നാണ് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊന്നത്. ശക്തമായ ഒരു സന്ദേശം കൊടുക്കുവാനാണ്. ഇങ്ങനെയുള്ള ഒരു ഭീകരവാദം തീർച്ചയായിട്ടും അനുവദിക്കുവാൻ സാധിക്കില്ല. അതിനെ ഒരു ഭരണകക്ഷിയും സപ്പോർട്ട് ചെയ്യാനും പാടില്ല. ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ന്യൂയോർക്ക് ടൈംസ് പോലുള്ള മുഖപ്രസ്ഥാനം മാത്രമല്ല, അതിനേക്കാൾ ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടായേ പറ്റൂ. നോക്കൂ, ഇതിലെ പ്രധാന വരികൾ, ഈ ആഴ്ചയും ഇന്ത്യക്കാർ തെരുവിലിറങ്ങിയത് 8 വയസ്സുകാരിയായ പെൺകുട്ടിയോട് മോദിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ ചെയ്ത കൊടുംക്രൂരതയിൽ സർക്കാർ പുലർത്തിയ നിസ്സംഗതയിലും ഇരയോട് കാണിച്ച അനീതിക്കുമെതിരെയാണ് എന്നാണ്. അതായത് ഈ ആഴ്ചയും തെരുവിലിറങ്ങിയത് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസത്തിലും ഇത് നടക്കുന്നുണ്ട്, ഇന്ത്യക്കാർക്ക് ഇത് ശീലമായിരിക്കുന്നു എന്നാണ് ശ്രീ പി വി തോമസ്. തീർച്ചയായിട്ടും ഇതൊരു മെഡീവൽ ബാബരിസത്തിന്റെ കിരാതത്വത്തിന്റെ ഒരു തലയോർത്തലാണ്. അത് എല്ലാ കാലത്തും നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും അതൊന്നൊരു ന്യായീകരണമൊന്നുമല്ല. ഇപ്പോൾ അത് കൂടി വരികയാണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള യാഥാർത്ഥ്യം. എന്തുകൊണ്ട് കൂടി വരുന്നു?
അതും കത്വ സംഭവത്തിന്റെ അതിന്റെ രാഷ്ട്രീയ മതവൽക്കരണം വളരെ ഭീകരമായിട്ടുള്ള ഒരു മുഖമാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഉന്നാവോയിൽ ഒരു എം എൽ എയാണ് റേസിസ്റ്റ് ആയിട്ട് കൂട്ടബലാത്സംഗത്തിൽ ഒരാളായിട്ട് കാണപ്പെടുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് സംഭവിക്കുന്നത് എല്ലാം എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അതായത് ഒരു ദിവസം April 13 രണ്ട് മന്ത്രിമാർ കാശ്മീരിൽ രാജിവെക്കേണ്ടതായിട്ട് വരുന്നു ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന്. അതുപോലെ അതേ April 13 തന്നെ MLA അറസ്റ്റ് ചെയ്യുന്നു, അതും വളരെ ദിവസങ്ങൾക്ക് പ്രതിഷേധത്തിന് ശേഷം. ഇങ്ങനെ രണ്ട് ദിവസം ആയിട്ട് BJP രണ്ട് മൂന്ന് ലോകേഷന് പുറത്തു പോകേണ്ടതായിട്ട് വരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും എന്തുകൊണ്ട് ഉടനെ ഈ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഭരണകക്ഷിയും എന്നുള്ള കാര്യമാണ് വളരെ വളരെ ഉദ്യോഗമായിട്ടുള്ള ഒരു ചോദ്യം. ഈ സംഭവം മാത്രമല്ല, അദ്ദേഹം UPയിലെ MLA ബലാത്സംഗത്തെ കുറിച്ചും അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുയായികൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ ഭരിക്കുന്ന പ്രദേശങ്ങളിൽ എത്ര ലാഘവത്തോടെയാണ് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ എഡിറ്റോറിയൽ ഒന്നടങ്ക് അതിന്റെ ഉള്ളടക്കം അങ്ങനെയാണ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് നിയമങ്ങൾ, അദ്ദേഹത്തിന് വേണ്ടിയാണ് നിയമവാഴ്ചകൾ എന്നൊക്കെയാണ്. അത് നമുക്ക് ഓരോ കാര്യങ്ങളും അറിയാം. പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി നടക്കുന്നതോ അല്ലെങ്കിൽ കൊളീജിയം റെക്കമെൻഡ് ചെയ്ത ജഡ്ജിനെ സുപ്രീം കോടതിയിൽ കൊണ്ടുവരാത്ത കാര്യങ്ങൾ, ഇന്നലത്തെ തന്നെ മക്കാമസ്റ്റിലെ ഒന്ന് ജഡ്ജിമെന്റ് MA റോള് എന്തായിരുന്നു, MA എന്താണ് അന്വേഷണം നടത്തിയത്, അവിടെ എവിടെയെല്ലാം പാലിച്ചു വന്നിട്ടുണ്ട്, ഇതെല്ലാം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ രാജ്യം പരിശോധിക്കും, വ്യക്തമായിട്ട് പരിശോധിക്കും. അല്ലാതെ ഇപ്പോൾ ഈ സിസ്റ്റത്തിന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അതായത് ഒരു ബ്ലാസ്റ്റ് 2007 നടന്നിട്ട് അതിൽ 9 കൊല്ലപ്പെടുകയും അത് അതിനുശേഷം 5 പോലീസ് ഒടുവിൽ കൊല്ലപ്പെടുകയും 57 മുറിവേൽക്കുകയും ചെയ്ത സംഭവമാണിത്. ആ സംഭവം നടന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ എന്തുകൊണ്ട് കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതും ഇതിപ്പോൾ ഒരു മിസ്റ്ററി ആയിട്ട് അവശേഷിക്കുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും രാജ്യം പരിശോധിക്കുക തന്നെ ചെയ്യും. തലനാരിനെ ചെയ്ത് പരിശോധിക്കും ഈ കേസ്. PV തോമസ് ആണ് വിവരങ്ങൾ. മറ്റ് സമഗ്രമായി കാര്യത്തിൽ പ്രതികരിച്ചത് അജേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്. ഒപ്പം MB രാജേഷ്. ന്യൂയോർക്ക് ടൈംസിൻ്റെ എഡിറ്റോറിയലിൽ നിശിതമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വീണ്ടും വിമർശിച്ചിരിക്കുന്നു.